രാജസ്ഥാനിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ വിമതനീക്കത്തിൽ നടപടിയുണ്ടാവുമെന്ന് ഉറപ്പിച്ച ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി അശോക് ഗഹ്ലോട്ടിന്റെ വിശ്വസ്തരെ വെട്ടിനിരത്താനുള്ള അവസരമായി ഇതിനെ ഉപയോഗിക്കാനാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്ര നിരീക്ഷകർ നൽകിയ റിപ്പോർട്ടിൽ ഗഹ്ലോട്ടിന്റെ വിശ്വസ്തർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട് സോണിയ ഗാന്ധി ഇത് അംഗീകരിച്ചിട്ടുണ്ട് ഇത്രയും കാലം സംസ്ഥാനത്തുണ്ടായിരുന്ന ആധിപത്യമാണ് ഗഹ്ലോട്ട് പക്ഷം ഇതോടെ നഷ്ടപ്പെടുത്തിയത് ഹൈക്കമാൻഡിന്റെ വിശ്വാസവും ഗഹ്ലോട്ടിന് നഷ്ടമായി മുഖ്യമന്ത്രി പദം നഷ്ടമാവാതിരിക്കാൻ ഗഹ്ലോട്ട് കളിച്ച നാടകമായിട്ടാണ് ഹൈക്കമാൻഡ് ഇതിനെ വിലയിരുത്തുന്നത് അശോക് ഗഹ്ലോട്ട് മുഖ്യമന്ത്രി സ്ഥാനം തൽക്കാലത്തേക്ക് നിലനിർത്തും കേന്ദ്ര നിരീക്ഷകർ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഗഹ്ലോട്ടിനെ കുറ്റപ്പെടുത്താനാവില്ലെന്നാണ് പറയുന്നത് ഗഹ്ലോട്ട് അറിയാതെയാണ് വിമത നീക്കമെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് ഇതോടെ അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുകയാണ് 82 എംഎൽഎമാർ രാജിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റില്ലെന്നായിരുന്നു ഗഹ്ലോട്ട് പക്ഷത്തിന്റെ നിലപാട് ഗഹ്ലോട്ട് രാജിവെച്ച് മത്സരിച്ചാൽ പോലും അത് നടക്കില്ലെന്നായിരുന്നു ഗഹ്ലോട്ട് പക്ഷത്തെ എംഎൽഎമാർ പറഞ്ഞത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഈ വിഷയം ചോദിപ്പിച്ചിരുന്നു തുടർന്നാണ് നിരീക്ഷകരായ മല്ലികാർജ്ജുൻ ഖാർഗെയിൽ നിന്നും അജയ് മാക്കനിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് ഗഹ്ലോട്ട് പ്രതിസന്ധിക്ക് കാരണമല്ലെന്ന് റിപ്പോർട്ടിലുണ്ട് സമാന്തര യോഗം ചേർന്ന നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടിക്ക് ഇതിൽ ശുപാർശ ചെയ്തിട്ടുണ്ട് മന്ത്രി ശാന്തി ധാരിവാൾ ചീഫ് വിപ്പ് മഹേഷ് ജോഷി എംഎൽഎ ധർമ്മേന്ദ്ര റാത്തോഡ് എന്നിവർ നടപടി നേരിടും ഇവരുടെ നടപടി കടുത്ത അച്ചടക്ക നടപടിയാണെന്ന് അജയ് മാക്കൻ പറയുന്നു നേരത്തെ രാജസ്ഥാനിലെ പ്രതിസന്ധിയുടെ സമയത്ത് സർക്കാരിനെ പിന്തുണച്ചവരിൽ നിന്നായിരിക്കണം മുഖ്യമന്ത്രിയെ കണ്ടെത്തേണ്ടത് എന്നാണ് ഇവർ പാസാക്കിയ പ്രമേയത്തിലുള്ളത് മൂന്ന് രാജസ്ഥാൻ കോൺഗ്രസ് നേതാക്കൾക്ക് പാർട്ടി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് 10 ദിവസത്തിനുള്ളിൽ മറുപടി നൽകാനാണ് നിർദ്ദേശം എംഎൽഎമാരുമായി കൂടിക്കാഴ്ചയ്ക്കെത്തിയ കേന്ദ്ര നിരീക്ഷകരെ കാണാൻ നേതാക്കൾ തയ്യാറായിരുന്നില്ല ഒരുമിച്ച് സംസാരിക്കാമെന്നായിരുന്നു നിലപാട് എന്നാൽ സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഓരോ എംഎൽഎയെയും പ്രത്യേകം കണ്ട് സംസാരിക്കാനായിരുന്നു ഇവർ എത്തിയത് എംഎൽഎമാർ വഴങ്ങാത്തതിനെ തുടർന്ന് യോഗം നടത്താതെ നിരീക്ഷകർ മടങ്ങിയിരുന്നു അതേസമയം എല്ലാ എംഎൽഎമാരെയും കേൾക്കാനായി പാർട്ടി നിരീക്ഷകർ കുറച്ചു സമയം കാത്തു നിൽക്കണമെന്നായിരുന്നു രാജസ്ഥാൻ മന്ത്രി കച്ചരിയാസ് പറഞ്ഞത് ഒറ്റയ്ക്ക് സംസാരിക്കാൻ എംഎൽഎമാർ തയ്യാറായിരുന്നു ഞങ്ങൾ അത് നിഷേധിക്കുമെന്ന് കരുതുന്നുണ്ടോ സോണിയാഗാന്ധി എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും അമ്മയെ പോലെയാണ് പാർട്ടിയെ രക്ഷിക്കാൻ രാഹുൽ ഗാന്ധി 1000 കിലോമീറ്റർ യാത്ര നടത്തുന്നു കോൺഗ്രസ് ദുർബലമായിട്ടില്ല ഞങ്ങൾ ഗാന്ധി കുടുംബത്തിന് എതിരല്ലെന്നും കച്ചരിയാസ് കൂട്ടിച്ചേർത്തു അതേസമയം ഗഹ്ലോട്ട് മത്സരിക്കുമോ എന്ന കാര്യത്തിൽ തനിക്ക് വിവരമൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് മധുസൂദനൻ മിസ്ത്രി പറഞ്ഞത് ഗഹ്ലോട്ട് മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വിവരമൊന്നും ലഭിച്ചിട്ടില്ല സീനിയർ നേതാക്കളുടെ സേവനം സോണിയ തേടിയിട്ടുണ്ട് പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമം എ കെ ആന്റണി കമൽനാഥ് ദിഗ്വിജയ് സിംഗ് അംബിക സോണി പവൻകുമാർ ഭൽസൺ എന്നിവരെല്ലാം സോണിയയുമായി സംസാരിച്ചിട്ടുണ്ട് ഇവരൊന്നും മത്സരിക്കാനില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഗഹ്ലോട്ട് ഇതിനിടെ സോണിയാഗാന്ധിയെ കാര്യങ്ങൾ അറിയിച്ചുവെന്നാണ് സൂചന